നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളായ പ്ലസ് ടു മെയിൻ പരീക്ഷകൾ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ മൊബൈൽ ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്കായി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി. ഐ സെറ്റ് ടു കാവ്യ, ഹി നെവർ പേസ് ഹിസ് ഡെറ്റ്. ഇപ്പം എന്താണിത്? റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ചോദ്യത്തിൽ പതിവിന് വിരുദ്ധമായിട്ട് രണ്ട് ഡയറക്ട് സ്പീച്ച് തന്നിട്ടുണ്ട്. ഒന്ന്, ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി, ഹി നെവർ പേസ് ഹിസ് ഡെറ്റ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ട് സ്പീച്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിനെന്ത് ചെയ്യണം? ഈ രണ്ടിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ ആരാ പറഞ്ഞിരിക്കുന്നത്? ഐ ആണ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ആരോട്? കാവ്യയോട്. അപ്പൊ കാവ്യാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഈ സെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്, അതായത് റിപ്പോർട്ടിംഗ് വെർബാണ്. അപ്പൊ ഞാൻ കാവ്യയോട് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്ന്, ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി എന്നുള്ളത്. പിന്നെ ഞാൻ കൂട്ടിച്ചേർത്തു, ഹി നെവർ പേസ് ഹിസ് ഡെറ്റ്. അതായത് ഞാൻ കാവ്യയോട് പറഞ്ഞു, അരുണിന് എന്ത് കൊടുക്കാൻ പാടില്ല? ഒരു പൈസ പോലും കടം കൊടുക്കാൻ പാടില്ല. കാരണം ഹി നെവർ പേസ് ഹിസ് ഡെറ്റ്. അവൻ ഒരിക്കലും അവൻ്റെ ഡെറ്റ് അവൻ പേ ചെയ്യാറില്ല. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പം ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം എന്താ? ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഡോണ്ടിലാണ്. അങ്ങനെ ഡോണ്ടിലോ അല്ലെങ്കിൽ വെർബിലോ അല്ലെങ്കിൽ പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി അല്ലെങ്കിൽ ലെറ്റ് എന്നൊക്കെ തുടങ്ങുന്ന എന്താണ് ആ സെൻറ്റൻസുകൾ എന്തായിരിക്കും? ഇംപറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഇംപറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെഡിനെ നമ്മൾ മാറ്റണം. ഈ സെഡിനെ മാറ്റിയിട്ട് എന്ത് സെൻസാണോ ഈ ഇംപറേറ്റീവ് സെൻറ്റൻസ് നൽകുന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതണം. ഇവിടെ ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് കാവ്യ എന്ത് ചെയ്യുകയായിരുന്നു? ഉപദേശിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം കാവ്യ ഉപദേശിച്ചതാണ്. അപ്പോൾ ഈ സെഡിനെ മാറ്റി നമ്മൾ എന്താക്കണം? അഡ്വൈസ്ഡ് എന്നാക്കണം. അതായത് ഈ സെഡ് ടു എന്ന് പറയുന്ന സംഭവത്തെ മാറ്റി നമ്മൾ അഡ്വൈസ്ഡ് എന്ന് ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഐ അഡ്വൈസ്ഡ് കാവ്യ, ഐ അഡ്വൈസ്ഡ് കാവ്യ, ഐ അഡ്വൈസ്ഡ് കാവ്യ, ഐ അഡ്വൈസ്ഡ് കാവ്യ, എല്ലാത്തിനകത്തും ഉണ്ട് ഐ അഡ്വൈസ്ഡ് കാവ്യ എന്നുള്ളത്. ഇനി നമുക്കിനി റിപ്പോർട്ട് ചെയ്യാം. നോക്കുമ്പോൾ ഇവിടെ ഡോണ്ട് ആണ് വന്നിരിക്കുന്നത്. ഡോണ്ടിൽ തുടങ്ങുന്ന ഇംപറേറ്റീവ് സെൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഡോണ്ട് മാറ്റി നമ്മൾ എന്താക്കണം? നോട്ട് ടു എന്നാക്കണം. അപ്പം ഈ ഡോണ്ട് മാറി നോട്ട് ടു എന്നാണ്. നോക്കുമ്പോൾ ഇവിടെയും നോട്ട് ടു ഉണ്ട്, ഇവിടെയും നോട്ട് ടു ഉണ്ട്, ഇവിടെയും നോട്ട് ടു ഉണ്ട്, ഇവിടെയും നോട്ട് ടു ഉണ്ട്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഏത് വെർബാണോ ആ വെർബ് അതുപോലെ എടുത്തെഴുതുക. ഇവിടുത്തെ വെർബ് എന്താണ്? ലെൻഡ് ആണ്. എൽ ഇ എൻ ഡി, ലെൻഡ്. അപ്പം അത് തന്നെ ഇവിടെയും വരണം. ഇവിടെ നോക്കുമ്പോൾ ലെൻഡ് ഇതേ വെർബ് തന്നെയാണ്, അതായത് വി വൺ ഫോം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഈ ലെൻഡ് എന്താണ്? ടി ആണ് ഏറ്റവും അവസാനം. അങ്ങനെ ആകുമ്പോൾ അതെന്തായിരിക്കും? ഈ പറയുന്ന വി വണ്ണിൻ്റെ വി ടു ഫോമാണ്. നമുക്കിങ്ങനെ ടുവിന് ശേഷം വി ടു ഫോം എഴുതാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സെൻറ്റൻസ് തെറ്റാണ്. ഇനി അടുത്ത് നോക്കുമ്പോൾ ലെൻഡ് ഇവിടെ ഉണ്ട്, ലെൻഡ് ഇവിടെയുണ്ട്, ലെൻഡ്. അപ്പോൾ നമുക്ക് ഇവിടം വരെ നോക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് കളയാം. കാരണം എന്താ? ഇവിടെ വി ടു എഴുതിയതുകൊണ്ട്. ഇനി നോക്കുക, അരുൺ എനി മണി, ബാക്കി ഇത്ര ഓക്കെയാണ്. അരുൺ എനി മണി കറക്റ്റാണ്. അരുൺ എനി മണി ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ ഈ ഫസ്റ്റ് ഡയറക്ട് സ്പീച്ചിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇനി കൂട്ടിച്ചേർത്തു എന്ത്? ഹി നെവർ പേസ് ഹിസ് ഡെറ്റ്. അത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. എന്താണ് സിമ്പിൾ പ്രസൻ്റ് ആണ് പേസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ സെഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട്
ഈ പറയുന്ന ആ സിമ്പിൾ പ്രസന്റിലെ വെർബ് എന്താകണം? സിമ്പിൾ പാസ്റ്റ് ആകണം. അപ്പോൾ അങ്ങനെ, അതായത് ഹി നെവർ പെയ്ഡ് എന്നാവണം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ നോക്കുക. ഹി നെവർ പെയ്ഡ് ഹിസ് ഡെറ്റ് എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. നോക്കുമ്പോൾ ഹി നെവർ പെയ്ഡ് ഹിസ് ഡെറ്റ്, ഇത് ഓക്കെയാണ്. ഇനി ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തിലേക്ക് വരാം. നോക്കുമ്പോൾ ഹി നെവർ പേസ് എന്ന് വന്നിരിക്കുന്നു ഇവിടെ. പേസ് പേസ് എന്ന് സിമ്പിൾ പ്രസന്റാണ്, അപ്പോൾ ഇവിടെ ടെൻസ് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് കളയാം. ഇനി നോക്കുമ്പോൾ ഹി ആൾവേസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പേടൊന്നുണ്ട്, പക്ഷേ ഈ നെവറിനെ മാറ്റി ആൾവേസ് എന്നാക്കുന്നു. അപ്പം ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന അർത്ഥം മാറിപ്പോകും. അങ്ങനെ ഇതും തെറ്റാണ്. അപ്പോൾ ഫലത്തിൽ ബിയും തെറ്റാണ്, സിയും തെറ്റാണ്, ഡിയും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഐ അഡ്വൈസ്ഡ് കാവ്യ നോട്ട് ടു ലെൻഡ് അരുൺ എനി മണി. ഇതൊരു കാരണമാണ് പറഞ്ഞിട്ട്, ആ കാരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ അസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അസ് കാരണം, ഹി നെവർ പെയ്ഡ് ഹിസ് ഡെറ്റ്. അങ്ങനെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ദ അപ്രോപ്രിയറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ എബോവ് സെനൻസ് ഈസ്. അതായത് ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഈ സെനൻസിന് ഉചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ഈ ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് എന്താണ്? നെഗറ്റീവ് സെൻസ് തരുന്നതാണ്, നെഗറ്റീവ് മീനിങ് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ഈ സെൻസ് എന്ന് മൊത്തത്തിൽ എന്തായി മാറി? നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പോസിറ്റീവായിട്ടുള്ള ടാഗുകളുണ്ടോ നോക്കുമ്പോൾ അതേതൊക്കെയാ? ഈ ഡിഡ് ഹീയും ഈ ഡസ് ഹീയുമാണ്. ഈ ഡസൻ ഹീയും ഡിഡിൻ ഹീ എന്താണ്? നെഗറ്റീവാണ്. നമ്മുടെ സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ആദ്യം തന്നെ പോസിറ്റീവായിട്ടുള്ള ടാഗിനെ നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഡിഡ് ഹീ ആണോ ഡസ് ഹീ ആണോ അതെന്തിനെ ആശ്രയിച്ചാ? നമുക്ക് തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ്, ഈ സെൻറ്റൻസിലെ സഹായക്രിയ കണ്ടെത്തുക. ഇവിടെ നോക്കുമ്പോൾ മേക്സ് ആണ് വെർബ്. ആ മേക്സിനകത്ത് എന്ത് കിടപ്പുണ്ട്? ഡസ് ഉണ്ട്. ഡസ് പ്ലസ് മേക്ക് ആണ് എന്ത്? മേക്സ്. അപ്പോൾ ഇവിടെ സഹായിക്കും ഡസ്. അങ്ങനെയാകുമ്പോൾ ഡസ് നമുക്ക് എഴുതാം, പിന്നെ ഈ ഹീ. അപ്പോൾ ഡസ് ഹീ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കുക. She is as daft as a brush. The underlined idiom means, അത് as daft as a brush എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വെരി സ്റ്റുപ്പിഡ് ആണ്. അതാണ് വെരി സ്റ്റുപ്പിഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഗേൾസ് ആസ് വെൽ എസ് ദ ടീച്ചർ ഡാഷ് ലെഫ്റ്റ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും പി എസ് സി ആവർത്തിക്കുന്നതാണ്. എന്ത്? ഈ ആസ് വെൽ എസ് വെച്ചുകൊണ്ടുള്ള ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ ആസ് വെൽ എസ് വരുമ്പോൾ അതിന് തൊട്ടുമുമ്പ് വന്നിരിക്കുന്ന നൗണിനെ ആയിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഗേൾസ്, ദ ഗേൾസ് എന്നുള്ളതാണ്. അതെന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മുടെ വെർബ് എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ ഹാസ് സിംഗുലറാണ്, വാസ് സിംഗുലറാണ്, ഈസ് സിംഗുലറാണ്. എന്നാൽ ഹാവ് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ അതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇപ്പം ഹാവ് ആണ് കറക്റ്റ് ആൻസർ. അപ്പം അങ്ങനെ വരും, ദ ഗേൾസ് ആസ് വെൽ എസ് ദ ടീച്ചർ ഹാവ് ലെഫ്റ്റ് എന്ന് വരും. എന്നാൽ ഈ ആസ് വെൽ എസിൻ്റെ പകരം ഇവിടെ എയ്തർ ഓറോ അല്ലെങ്കിൽ നെയ്തർ നോറോ വെച്ചുകൊണ്ട് ഉള്ള സെൻറ്റൻസ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എന്നാൽ ആസ് വെൽ എസ് വരുമ്പോൾ ആദ്യത്തെ നൗണിനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. ഈ അടുത്ത ചോദ്യം, ദ ബോയ്സ് ലൈക്ക് ഡാഷ് ഗെയിംസ് ബട്ട് ഹേറ്റ് ഡാഷ് ലെസൺസ്. അതായത് ഇവിടെ വരേണ്ട വെർബ് എന്ന് പറയുന്നത് ഈ പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ ശരിയായ രൂപവും അതുപോലെ ഡു എന്ന് പറയുന്ന വെർബിൻ്റെ ശരിയായ രൂപവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ ബോയ്സ് ലൈക്ക് ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്ത്.
അങ്ങനെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വരേണ്ട ഉത്തരം ഏത് ഫോമിൽ ആയിരിക്കണം? നൗൺ ഫോമിൽ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ നൗൺ ഫോമാണ് വരേണ്ടത്. ഇനി അടുത്തത് ബട്ട് ഹേറ്റ്, എന്നാൽ അവർ വെറുക്കുന്നു. എന്ത്? അപ്പോൾ എന്താണ് ചോദ്യം. അപ്പം ഇവിടെയും നൗൺ ഫോമാണ് വരേണ്ടത്. അതായത് പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ നൗൺ ഫോം വരണം, ഡു എന്ന് പറയുന്ന വെർബിൻ്റെ നൗൺ ഫോം വരണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്ലേ എന്ന് പറയുന്ന വെർബിനോ അല്ലെങ്കിൽ ഡു എന്ന് പറയുന്ന വെർബിനോ അതിൻ്റേതായിട്ടുള്ള ഒരു നൗൺ ഫോം എടുത്തു പറയാൻ നമുക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ പറയുന്ന വെർബുകളെ നൗൺ ഫോം ആക്കുവാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഐ എൻ ജി ചേർക്കണം. അപ്പോൾ പ്ലേയിങ് എന്ന് വരും. പിന്നെ ഡൂ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ ഡൂയിങ് എന്ന് വരും. അതായത് പ്ലേയിങ് അല്ലെങ്കിൽ ഡൂയിങ് എന്ന് വരും. അപ്പോൾ അങ്ങനെ ഐ എൻ ജി ചേർക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു നൗണായി മാറുന്നു. എങ്ങനെയുള്ള നൗൺ? വെർബൽ നൗണായി മാറുന്നു. അതായത് ക്രിയാനാമമായി മാറും. ക്രിയാനാമം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ക്രിയയിൽ നിന്നുണ്ടാകപ്പെടുന്ന നാമം. ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ ആക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ക്രിയയുടെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ അതൊരു നൗൺ ഫോമിലേക്ക് മാറുന്നു എങ്കിൽ അതിനെ നമ്മളെന്ത് വിളിക്കും? വെർബൽ നൗൺ എന്ന് വിളിക്കും. ആ വെർബൽ നൗണിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് എന്തെന്നാണ്? ജെറണ്ട് ഫോം എന്നാണ്. എന്താണ് ജെറണ്ട് ഫോം? അങ്ങനെയാകുമ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ജെറണ്ട് ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി ഇതിനൊരു എളുപ്പ മാർഗമുണ്ട്. എന്താണ്? ഇത്തരത്തിൽ ലൈക്ക് എന്നോ ഹേറ്റ് എന്നോ എൻജോയ് എന്നോ സ്റ്റാർട്ട് എന്നോ ഒക്കെ വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ജെറണ്ട് ഫോമിലായിരിക്കണം. അതാണ് എൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഒരു വെർബാണ് എഴുതേണ്ടെങ്കിൽ അവിടെ നമ്മൾ വെർബിൻ്റെ ഐ എൻ ജി ഫോം ആയിരിക്കണം എഴുതേണ്ടത്. അത് ജെറണ്ട് ഫോം ആയിരിക്കണം എഴുതേണ്ടത്. അതായത് വെർബൽ നൗൺ ഫോം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്ലേയിങ് എന്നാക്കണം, ഇവിടെ ഡൂയിങ് എന്ന് ആക്കണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കുക. പ്ലേയിങ്ങും ഡൂയിങ്ങും, അത് സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. യു ഹാവ് സ്പെൽറ്റ് ഇറ്റ് റോങ്. ദർ ഡാഷ് ബി അനദർ എസ്. അവിടെ വേറൊരു എസ്സും കൂടെ വരേണ്ടതായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ എഴുതേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ഏതാണ്? ഓട്ട് ടു ആണ്. എന്താണ് ഓട്ട് ടു? അപ്പം ഇതാണ് ഇവിടെ കറക്റ്റ് വരിക. അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ, ഓട്ട് ടു. ഇനി അടുത്ത ചോദ്യം. വി ഷാൾ ഹാവ് ടു ടോ ദ കാർ ടു ദ ഗാരേജ്. അതായത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ പറയുന്ന സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് വോയിസ് ആയിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ആക്റ്റീവ് വോയിസിൻ്റെ പ്രത്യേകത എന്താ? അത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ആരംഭിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ സബ്ജക്റ്റാണ്. ഷാൾ ഹാവ് ടു ടോ എന്ന് പറഞ്ഞ ഇത്രയും ഭാഗം ഇവിടുത്തെ വെർബ് ഫോമാണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ കാറാണ്. ടു ദ ഗാരേജ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ബാലൻസ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെക്കണം. കാരണം എന്താ? പാസീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റിനെ കണ്ടെത്താൻ പറ്റും. ഏതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? ദ കാറാണ്. അപ്പോൾ പാസീവ് വോയിസ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദ കാർ എന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ദ കാർ തുടങ്ങിയിരിക്കുന്ന ഏതൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാത്തിനകത്തും ദ കാർ എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതണം? വെർബ് ഫോമാണ് എഴുതേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൻ്റെ വെർബ് ഫോം ഇതേപോലെ വിൽ ഓർ ഷാൾ ഓർ മേ ഓർ മസ്റ്റ് ഓർ ക്യാൻ ഓർ ഷുഡ് ഓർ വുഡ് എന്ന് വന്നിട്ട് പിന്നെ ഹാവ് ടു പ്ലസ് വി വൺ. ഇത് ടോ എന്ന് പറഞ്ഞ ഇവിടുത്തെ വി വൺ ആണ്. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന വിൽ ഓർ ഷാൾ ഒക്കെ എഴുതിയിട്ട് പിന്നെ ഹാവ് ടു എഴുതിയതിന് ശേഷം ഈ ടോ എന്ന് പറയുന്ന വെർബ്, ആ വെർബിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ബി എന്ന് എഴുതുക, എന്നിട്ട് ഇവിടുത്തെ വെർബിൻ്റെ വി ത്രീ ഫോം എഴുതുക.
ഇവിടെ ഏത് വെർബാണോ അതിൻ്റെ വി ത്രീ ഫോം എഴുതുക. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലേക്കുള്ള വെർബ് ഫോം ആവും. അപ്പോൾ എങ്ങനെ വരും? ഷാൾ ഹാവ് ടു ബി ടോൾഡ് എന്നോ, അല്ലെങ്കിൽ വിൽ ഹാവ് ടു ബി ടോൾഡ് എന്നോ, അല്ലെങ്കിൽ ഷുഡ് ഹാവ് ടു ബി ടോൾഡ് എന്നോ, അല്ലെങ്കിൽ വുഡ് ഹാവ് ടു ബി ടോൾഡ് എന്നോ ആയി മാറും. ഇവിടെ നമുക്ക് ഷാൾ ആയതുകൊണ്ട് നമുക്ക് ഷാൾ ഹാവ് ടു ബി ടോൾഡ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് എങ്ങനെ ആവും? ദ കാർ ഷാൾ ഹാവ് ടു ബി ടോൾഡ്. എവിടേക്ക? ടു ദ ഗാരേജ്, ഗാരേജിലേക്ക്. ബൈ അസ്, ഞങ്ങളാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. നോക്കാം, ദ കാർ, ദ കാറിന് ശേഷം എങ്ങനെ വരണം? ഷാൾ ഹാവ് ടു ബി ടോൾഡ് എന്ന് വരണം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മസ്റ്റ് ഹാവ് ടു ബി ടോൾഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ വിൽ ഹാവ് ടു ബി ടോൾഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് തെറ്റായിട്ട് കണക്കാക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നീഡ് ടു ബി ഒക്കെ വന്നിരിക്കുന്നത്, അത് വേണ്ട. പിന്നീട് വുഡ് ഹാവ് ടു ബി ടോൾഡ് എന്ന് വന്നിരിക്കുന്നു. ഇവിടെ ഷാളാണ്, അതുകൊണ്ട് വുഡ് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിൽ കരുതും പി എസ് സിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇത് ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ആൻസറിനകത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി പോരും. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ആൻസർ ഉണ്ട്. അത് ഏതാണ് ആൻസർ? ഈ രണ്ടാമത് വന്നിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഷാളിന് പകരം എന്ത് വന്നിരിക്കുന്നു? വിൽ വന്നിരിക്കുന്നു. ഇവിടെ ഷാളാണെങ്കിൽ ഇവിടെ വിൽ വന്നിരിക്കുന്നു. ബാക്കിയൊക്കെ എല്ലാം ശരിയാണ്. ദ കാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വരുന്നു, പിന്നെ ഹാവ് ടു ബി ടോൾഡ് എന്ന് വന്നു, പിന്നെ ടു ദ ഗാരേജ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷാളിന് പകരം ഇവിടെ വില്ല് വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വില്ലും ഷാളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വില്ലും ഷാളും ഉപയോഗിക്കുന്നത് അവിടുത്തെ സെൻസിനനുസരിച്ചാണ്. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണല്ലോ നമ്മൾ വില്ലും ഷാളും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ, അടുത്തത് സീരിയസ് സെൻസിലുള്ള ഫ്യൂച്ചർ. സീരിയസ് സെൻസിലുള്ള ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ആ, നമ്മളേതെങ്കിലും ഒരു വാഗ്ദാനം കൊടുക്കുകയോ നമ്മളേതെങ്കിലും ഒരു സത്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് സീരിയസ് ആയി മാറുന്നത്. എന്നാൽ സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ, ഇപ്പം നാളെ ഞാൻ വരും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വരാതിരിക്കുകയും ചെയ്യാം, രണ്ടിന് സാധ്യതയുണ്ട്. ആ തരത്തിൽ പറയുമ്പോൾ അതെന്താണ്? സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചറാണ്. എന്നാൽ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ വരും എന്ന് പറയുമ്പോൾ അതെന്താവും? സീരിയസ് ആവും. കാരണം എന്താ? അതൊരു ഉറപ്പാണ്, ഒരു സത്യം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കുക, രണ്ട് സെൻസിലുള്ള ഫ്യൂച്ചർ ടെൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ ആണെങ്കിൽ, നമ്മൾ പറയുന്ന സിമ്പിൾ സെൻസിലാണെങ്കിൽ, നമ്മുടെ സബ്ജക്റ്റ്, ആ സെൻസ് സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കും. അപ്പം ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്, വി ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഐ ഷാൾ അല്ലെങ്കിൽ വി ഷാൾ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കുമ്പോൾ വി ഷാൾ എന്നാണ് വന്നിരിക്കുന്നത്. വി ഫസ്റ്റ് പേഴ്സൺ ആണ്, അപ്പം ഷാൾ. അപ്പോൾ ഈ പറഞ്ഞത് സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചറാണ്. എന്നാൽ ഇവിടെ വില്ല് ഉപയോഗിക്കുമ്പോഴോ അതെന്തായി മാറും? സീരിയസ് സെൻസായി മാറും. ഈ ഫസ്റ്റ് പേഴ്സണോട് കൂടി വില്ല് ഉപയോഗിച്ചാൽ അതെന്തായി മാറും? സീരിയസ് സെൻസായി മാറും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെങ്കിൽ അതിൻ്റെ കൂടെ വില്ല് ഉപയോഗിക്കുമ്പോൾ ആ ഫ്യൂച്ചർ എന്തായി മാറും? സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചറായി മാറും. എന്നാൽ ഈ പറയുന്ന സെക്കൻഡ് പേഴ്സണോട് കൂടിയും തേർഡ് പേഴ്സണോട് കൂടിയും ഷാൾ ഉപയോഗിച്ചാലോ അത് സീരിയസ് സെൻസായി മാറും. അപ്പോൾ ഇവിടെ വീടെ കൂടെ ഫസ്റ്റ് പേഴ്സണോട് കൂടി ഷാൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? സിമ്പിൾ സെൻസാണ്. അപ്പോൾ അതേ സെൻസ് തന്നെ നമ്മൾ ഇവിടെ നിലനിർത്തണം. ഇവിടെ നോക്കുമ്പോൾ ദ കാർ എന്നാണ് വന്നിരിക്കുന്നത്. ദ കാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തേർഡ് പേഴ്സണാണ്, അതായത് ഫസ്റ്റ് പേഴ്സൺ അല്ല. അങ്ങനെ തേർഡ് പേഴ്സണോട് കൂടി നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? സിമ്പിൾ സെൻസിൽ വില്ലേ ഉപയോഗിക്കാവൂ. ഈ ഷാളെടുത്ത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് മാറും, സീരിയസ് സെൻസായി മാറും. അപ്പോൾ അതേ സെൻസ് തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മളിവിടെ ഷാളല്ല ഉപയോഗിക്കേണ്ടത്, വില്ലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ എങ്ങനെ വരും? ദ കാർ വിൽ ഹാവ് ടു ബി ടോൾഡ് ദ ഗാരേജ് എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ ആന്റണിം ഓഫ് ഡിലിജന്റ് ഈസ്, ഡിലിജന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ലേസിയാണ്. ഇനി അടുത്ത ചോദ്യം,
എ ഗുഡ് സ്റ്റുഡൻറ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വാക്ക്, അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ ആ ഹാർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ വർക്ക് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും, ആഡ്വെർബ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ആഡ്വെർബ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫോളോയിങ്. നോക്കുക, കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് ലിറ്ററി വർക്ക്, ഒരു ലിറ്ററി വർക്കിന്റെ കൺക്ലൂഡിംഗ് പാർട്ട് എപ്പിലോഗ് എന്ന് വിളിക്കുക, അതാണ് എപ്പിലോഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന പരീക്ഷകൾക്കായി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.